ശരിക്കും നമ്മൾ ഈ കൊമേഴ്സ് സ്ട്രീമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി കൊമേഴ്സ് സ്ട്രീമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 10th class കഴിഞ്ഞിട്ടാണ്, SSLC കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മളൊരു ഏത് സെക്ടറിലേക്ക് വരണം എന്നുള്ളത് പ്ലസ് വണ്ണിലാണ് ശരിക്കും നമ്മൾ തീരുമാനിക്കേണ്ടത്. ശരിക്കും ഏത് സ്ട്രീം, സയൻസ് ഫീൽഡ് പോകണോ, കൊമേഴ്സ് ഫീൽഡ് പോകണോ, മറ്റേതെങ്കിലും ഫീൽഡിലേക്കാണോ പോകേണ്ടത്, ഇതൊക്കെ ശരിക്കും ഈ 10th class കഴിഞ്ഞിട്ട് പ്ലസ് വൺ വന്ന സമയത്ത് തീരുമാനിക്കേണ്ടതുള്ളൂ. ആ സമയത്ത് തീരുമാനിക്കണം ശരിക്കും. ആ സമയത്താണ് ഒരു ബ്രിഡ്ജ് കോഴ്സായിട്ട് ചെയ്യുക, ഒരു ഏത് പ്രൊഫഷൻ പോകണം എന്നുള്ളത്. ശരിക്കും അവിടെ വെച്ചൊരു ആപ്റ്റിറ്റ്യൂഡ് അറിയണം ശരിക്കും. ശരിക്കും അക്കാഡമിയിൽ അതിൻ്റെ പ്രൊസീജിയർ ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ്, ഒരു APAT എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ ഉണ്ട്. നമ്മൾ ശരിക്കും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യണം ശരിക്കും. അത് ഈ പ്രൊഫഷണൽസിൻ്റെ അടുത്തുനിന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം എന്താണ് നമുക്ക് ഇതിനോട് താല്പര്യമുള്ളതാണോ, അല്ലെങ്കിൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് ശരിക്കും ഒരു ബ്രിഡ്ജ് കോഴ്സായിട്ട് ഇത് ചെയ്താൽ അപ്പോൾ ശരിക്കും ഇവർ മനസ്സിലാവും എന്താണ് ഞാൻ CA ക്വാളിഫൈ ചെയ്താൽ. ആ CA ക്വാളിഫൈ ചെയ്യാൻ പോകുന്ന കുട്ടിയാണ്, CA മനസ്സിലൊരു ആഗ്രഹമുള്ള കുട്ടിയാണ് എങ്കിൽ അവന് ശരിക്കും തുടക്കത്തിലേ മനസ്സിലാവുന്നു ആ ഒരു സ്ട്രീമിലേക്ക് പോകേണ്ട ഒരാളാണോ ഞാൻ. അപ്പോൾ ഈ കുട്ടിക്ക് എന്താണോ ആഗ്രഹം അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അത് ഈ 10th class കഴിഞ്ഞ സമയത്ത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അത് പേരൻ്റായാലും മറ്റുള്ള ആൾക്കാരായാലും അവിടെ നിന്ന് മനസ്സിലാക്കണം. അവിടെ നിന്ന് ശരിക്കും ഈ കുട്ടി ശരിക്കും ഒരു ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും അക്കൗണ്ടൻസിൻ്റെ ഫണ്ടമെൻ്റൽസ്, ശരിക്കും പ്രാക്ടീസ് എന്താ നടക്കുന്നത്, അപ്പോഴും തിയറി പഠിക്കില്ല നമ്മൾ ചെയ്യുന്നത്, അവിടെയാണ് അവൻ ഇൻഡസ്ട്രിയിൽ വന്നിരിക്കേണ്ടത്. അത് ആലോചിച്ച് നോക്കൂ, പ്ലസ് വൺ പഠിക്കാൻ പോകുമ്പോൾ ആദ്യമായിട്ട് ഇവൻ അക്കൗണ്ടൻസി കേൾക്കേണ്ടത് പ്രൊഫഷണൽസിൻ്റെ അടുത്തായിരിക്കണം, റിയൽ അക്കൗണ്ടന്മാരായിരിക്കണം, ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നല്ല ശരിക്കും. അതായത് അവൻ അറിഞ്ഞ് പഠിക്കണമെന്ന്, തൊട്ട് പഠിക്കുക എന്ന് പറയുന്നത്, രുചിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അതാണ് വേണ്ടത്. അപ്പോൾ ആ കുട്ടിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ പ്രാക്ടീസാണ്, റിയൽ ഇൻഡസ്ട്രിയിലാണ് വരിക്കേണ്ടത്. അപ്പോൾ അക്കാഡമി എന്ന് പറഞ്ഞാൽ തന്നെ അക്കൗണ്ടൻസിൻ്റെ ഒക്കെ ഒരു അസോസിയേഷനാണ്, ഒരുപാട് അക്കൗണ്ടൻസ് അവരുടെ ക്ലയൻസ് ഒക്കെ ഉള്ള അസോസിയേഷനാണ്. ശരിക്കും അവിടെ ഈ ക്ലയൻസിൻ്റെ വർക്കുകൾ കൈവച്ച് ഇവൻ ഇവരുടെ ഗൈഡൻസോട് കൂടിയിട്ട്, സീനിയർ അക്കൗണ്ടൻസിൻ്റെ ഗൈഡൻസോട് കൂടിയിട്ട് ആദ്യം അവിടെ സീറ്റിൽ വന്നിരുന്ന് അവൻ അവിടെ നിന്നാണ് പഠിക്കുക. അത് ചെറിയൊരു ഒരു ബ്രിഡ്ജ് പോലെ ചെയ്യുക, അപ്പോൾ അവന് മനസ്സിലാവും എന്താണെന്ന്. എന്നിട്ട് പിന്നെ അവൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ പിന്നീട് അവൻ പ്ലസ് വൺ, പ്ലസ് ടു, ഡിഗ്രി ഒക്കെ പോകുമ്പോഴേക്കും അവിടെ പറയുന്ന സബ്ജക്റ്റൊക്കെ അവൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ പ്ലസ് വൺ പഠിക്കുന്ന കുട്ടി പ്ലസ് വണ്ണിൽ ആദ്യം അക്കൗണ്ടൻസി പഠിപ്പിക്കുമ്പോഴേക്കും പ്രാക്ടീസിൽ ബാലൻസ് ഷീറ്റ് എടുത്തിട്ടുണ്ടാവും. ബാലൻസ് ഷീറ്റ് ചെയ്ത കുട്ടിയാണ് പ്ലസ് വണ്ണിൽ പോകുന്നത്. ടീച്ചറുടെ മുന്നിൽ ആദ്യം അക്കൗണ്ടൻസി കേൾക്കാൻ ക്ലാസ് റൂമിൽ ഇരുന്ന കുട്ടി, അതിൽ മുന്നേ ഈ ബ്രിഡ്ജ് കോഴ്സിലൂടെ അവൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. അന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അവന് ശരിക്കും ആ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ശരിക്കും പോകുന്നത്. പിന്നെ അവൻ ഇത് പഠിക്കുമ്പോൾ തന്നെ അവൻ ഈസിയായി ശരിക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കുട്ടികൾക്ക്, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഈ കുറേ സിലബസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടാക്കുമ്പോൾ ഇവൻ അതിൻ്റെ മുഴുവൻ പ്രാക്ടീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവന് ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. മാത്രമല്ല അവിടെ വെച്ച് മനസ്സിലാവും ഇവൻ ഇതിന് പോകേണ്ട ആളാണ്, എനിക്കിത് മനസ്സിലാവും, എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യം ഇല്ല, അതും മനസ്സിലാവും. ഈ കുട്ടിക്ക് വേണമെങ്കിൽ വഴി മാറിപ്പോവാന്ന്, ഈ ഫീൽഡിലൊരു ഈ ഫീൽഡിലേക്ക് വന്നാൽ മതിയല്ലോ. കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മനസ്സിലാവുകയാണ് അയ്യോ ഞാൻ ഈ ഫീൽഡല്ല, അപ്പോൾ എത്ര വർഷം എത്ര പോയിണ്ടാവും. പിന്നെ തിരിഞ്ഞു നോക്കുക, നമ്മൾ പറയും ലൈഫ് ഈസ് ഷോർട്ട്. നമ്മൾ പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും നമുക്ക് പിന്നെ സമയമില്ല, പിന്നെ തിരക്ക് പിടിച്ചത് ലൈഫ് എവിടെയെങ്കിലും എത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവുകയാണ്. അങ്ങനെ നല്ലത് ശരിക്കും എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, SSLC കഴിഞ്ഞ കുട്ടിയെ തീരുമാനിക്കുക, കുട്ടിയെ CA ആക്കാനോ അല്ലെങ്കിൽ SSC ആക്കാനോ അല്ലെങ്കിൽ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റാനോ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് 10th class കഴിഞ്ഞ തീരുമാനിക്കുക.